മുൻമന്ത്രി സജി ചെറിയാൻ ഭരണഘടനാ വിരുദ്ധ പ്രസംഗം നടത്തിയെന്ന കേസിൽ അന്വേഷണം അവസാനിപ്പിച്ച് പോലീസ് കോടതിയിൽ റിപ്പോർട്ട് നൽകി. സജി ചെറിയാനെതിരെ തെളിവ് കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്ന കാരണത്താലാണ് അന്വേഷണം അവസാനിപ്പിക്കുന്നത്. അതേസമയം പോലീസ് നടപടിക്കെതിരെ ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് പരാതിക്കാരൻ ബൈജു നോയൽ പറഞ്ഞു. തിരുവല്ല ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ അഞ്ചു മാസം നീണ്ട അന്വേഷണത്തിനൊടുവിലാണ് സജി ചെറിയാനെതിരെയുള്ള കേസ് അവസാനിപ്പിക്കുന്നത്. തിരുവല്ല ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് പോലീസ് റിപ്പോർട്ട് നൽകിയത്. ജൂലൈ 3 മല്ലപ്പള്ളിയിൽ സജി ചെറിയാൻ നടത്തിയ പ്രസംഗത്തിൽ ഭരണഘടനയെ വിമർശിക്കുക മാത്രമാണ് ചെയ്തതെന്നും അവഹേളിക്കണമെന്ന ഉദ്ദേശമുണ്ടായിരുന്നില്ലെന്നുമാണ് പോലീസ് കണ്ടെത്തൽ. യാദൃശികമായാണ് വിവാദ പരാമർശമുണ്ടായത്. പ്രസംഗം മുഴുവൻ കേട്ടാൽ ഇത് ബോധ്യമാകും. പരിപാടിയിൽ വേദിയിലുണ്ടായിരുന്ന MLA-മാരടക്കമുള്ളവരുടെ മൊഴികളും മുൻമന്ത്രിക്ക് അനുകൂലം. പോലീസിന് കിട്ടിയ ജില്ലാ പ്ലീഡറുടെ നിയമോപദേശത്തിലും ഏതൊരു പൗരനും ഭരണഘടനയെ വിമർശിക്കാൻ അവകാശമുണ്ടെന്നും പറയുന്നു. പ്ലീഡറുടെ നിയമോപദേശമടക്കം വിശദമായ റിപ്പോർട്ടാണ് പോലീസ് സമർപ്പിച്ചിരിക്കുന്നത്. എന്നാൽ പ്രസംഗത്തിന്റെ ശാസ്ത്രീയ പരിശോധന നടത്തിയിട്ടില്ലെന്നും സജി ചെറിയാന്റെ മൊഴി രേഖപ്പെടുത്തിയിട്ടില്ലെന്നുമാണ് പരാതിക്കാരനായ അഭിഭാഷകൻ ബൈജു നോയലിന്റെ ആരോപണം. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയെ സമീപിക്കാൻ തന്നെയാണ് ഈ കാര്യത്തിൽ എന്റെ ഒരു തീരുമാനം. വിവാദ പ്രസംഗത്തിന് പിന്നാലെ സജി ചെറിയാൻ മന്ത്രിസ്ഥാനം രാജിവെച്ചിട്ടും പകരക്കാരനെ കണ്ടെത്താതെ വകുപ്പുകൾ വിഭജിച്ച് നൽകുകയായിരുന്നു CPM. പോലീസ് ക്ലീൻചിറ്റ് നൽകിയതോടെ സജി ചെറിയാൻ മന്ത്രിസഭയിലേക്ക് തിരികെ വരുമെന്ന് ഉറപ്പായി. പത്തനംതിട്ടയിൽ നിന്നും പ്രസാദ് കുട്ടിപ്പുറത്തിനൊപ്പം ബിതിൻ എം ദാസ്, ഏഷ്യാനെറ്റ് ന്യൂസ്.